ഗൈസ് വെൽക്കം ടു ടെക് മീ ആൽബിൻ അല്ല സോറി സോറി ഒരുപാട് വീഡിയോയിലായിട്ട് നമ്മൾ ടെക് മീ ആൽബിൻ എന്ന് പറയുന്നുണ്ട് ഗെയിമിംഗ് വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് കില്ലാടി എം സി മലയാളം ഓക്കെ നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ട് അത് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് ഈ വീട് പണിത് അതിൻ്റെ ഇത്രയും പണിതൊക്കെ ക്ലിപ്പൊക്കെ ഉണ്ട് മൊത്തമായിട്ടില്ല അതായത് ഞാൻ ടൈം ലാപ്സ് പോലെ കാണിച്ചേക്കാം ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പെര എന്ന് പറയുന്ന ഒരു ചെറിയ പെരയാണ് വലിയ പെരയല്ലേ ഇത് നമ്മുടെ ബ്രീഡർ വേഴീസ് എൻ്റെ ഉള്ളിൽ കുറച്ച് വില്ലേജേഴ്സ് കിടപ്പുണ്ടായിരുന്നല്ലോ രണ്ടുപേര് അമ്മാര് ഡീസ്പോണായോ ഗൈസ് എന്താണ് ഗൈസ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ അടച്ചിട്ടാൽ മതിയായിരുന്നു സാരമില്ല നമുക്കത് ഞാൻ ഫില്ല് ചെയ്തോളാം ഞാൻ ഇട്ട് കൊടുത്തോളാം ഓക്കെ അന്നേരം ഇവിടെ നമ്മുടെ വീടാണിത് ഇതാണ് നമ്മുടെ പെര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടൊക്കെ കാണിക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്ന സ്റ്റോറേജാണ് ഇത് നമ്മുടെ സ്റ്റോറേജിലേക്കുള്ള വഴിയാണ് ഗൈസ് അമ്മച്ചി ഞാൻ താഴെ വീണ് ഇപ്പം തന്നെ ചാകൂല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് മാസല്ലേ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ള ബാൽക്കണിയാണ് പ്രത്യേകിച്ചൊരു വലിയ ബാൽക്കണിയൊന്നുമല്ല നമുക്കിപ്പോൾ ഫുഡിൻ്റെ ആവശ്യമൊക്കെ വരും അധികം വയ്യാത്തതുകൊണ്ട് ഫുഡിൻ്റെ ഇതൊക്കെ തുടങ്ങേണ്ടി വരും അതിനല്ല ഞാനിപ്പം വന്നിരിക്കുന്നത് ഇത്തിരി ഇതാക്കാനാണ് ലാൻഡേൺ ആക്കിയിട്ട് ഇവിടെ മൊത്തം തൂക്കിയിടണം 9 ലാൻഡേൺ വേണമല്ലേ ഓക്കെ 17 ലാൻഡേൺ നമുക്കാക്കാം ഫസ്റ്റത്തെ ഇതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം കൊണ്ടുവന്നിരുന്നു ഇപ്പം താൽക്കാലികമായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ലാൻഡേൺസ് ഉണ്ടാക്കാം കണ്ടില്ലേ 17 ലാൻഡേൺ കിട്ടിയിട്ടുണ്ട് 17 ഒരയണും ഒരു ടോർച്ച് ആണെങ്കിൽ ഒരു ലാൻഡേൺ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ചെറിയ പെരയാണ് നമ്മുടെ പെര ഇത്തിരി അടച്ചുറപ്പുള്ള പെരയാണ് ഓക്കെ കണ്ടില്ലേ എന്നിട്ട് ഇവിടെ ഒരു നമുക്ക് 4 മൂലയിലും ഇവിടെ വീതം ഇങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് തൂക്കിയിടാം കേട്ടോ ഞാനിപ്പം ഇതെടുത്ത് പിടിച്ചിട്ട് ഇത് പൊട്ടിച്ച് കളയാണ് ഈ ഒരു ടോർച്ചേ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഓരോന്ന് വീതം ഓരോരോ തുള്ളി ഓരോന്ന് ഓരോ ടോർച്ച് ഓരോ ലാൻഡേൺ വീതം തൂക്കിയിടാം നടുക്കേക്കും വെട്ടം വരും കേട്ടോ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നടുക്കായിട്ടൊന്ന് വെക്കുന്നുണ്ട് വെക്കാൻ വേണമെങ്കിൽ ഞാൻ വെക്കുന്നില്ല ഇപ്പം അത്യാവശ്യം ഇരുട്ടുണ്ടല്ലേ ഇരുട്ടാണ് പിന്നെ ഇവിടെ വെക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വെക്കാൻ പറ്റൂലല്ലോ ഇവിടെ നമുക്ക് ലാൻഡേൺ വെക്കാൻ പറ്റിയല്ല കാരണം സ്റ്റേഴ്സ് ആണ് ഓക്കെ നമുക്ക് അന്നേരം ഇങ്ങനെ വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കാനേ പറ്റത്തുള്ളൂ ഈ ഗ്ലാസിൻ്റെ മണ്ടയിലേക്ക് വെക്കാൻ പറ്റുമോ ഫെൻസ് ആയിരുന്നെങ്കിൽ ഇത് വെക്കാൻ പറ്റുമായിരുന്നേ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് വെക്കാനും പറ്റിയല്ല ഓക്കെ അന്നേരം നമുക്ക് ഇവിടുത്തെ വെട്ടത്തിൻ്റെ കാര്യം മാത്രമേ ഇവിടുത്തെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ നമുക്കത് ഇങ്ങനെ ഇവിടെയും രണ്ട് മൂലയിലും ഇത് തുറന്നിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ ഇവിടെ വെട്ടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അയ്യോ അമ്മേ ഓക്കെ നമുക്ക് സ്ലീപ്പൊക്കെ ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ നമ്മുടെ അതിൽ ഒഴിയിരിക്കുന്ന വുഡ് എടുക്കട്ടെ എന്നിട്ട് ഇത് മൊത്തം നമുക്ക് ജസ്റ്റ് ആക്കണം ഗൈസ് കണ്ടില്ലേ നമ്മുടെ പെര വളരെ മിച്ചം വരികയില്ലേ റിസോഴ്സസ് അങ്ങനെ വന്നിരിക്കുന്ന കുറച്ച് റിസോഴ്സസ് ആണ് നമ്മളന്നേരം ഇത്തിരി ചെസ്റ്റ് ആക്കാനാണ് ഗൈസ് പോകുന്നത് ഞാൻ ചുമ്മാ എൻജോയ് ചെയ്തെടുത്താണ് ഈ എണ്ണെല്ലാം
പക്ഷേ ഇതിനൊക്കെ നല്ല കാര്യമായിട്ടുള്ള ഇത് കിട്ടി, അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 4 3 4 2 3. ഇത് അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 4 കിട്ടി. ഇതാണെങ്കിൽ അൺബ്രേക്കിംഗ് 3 4 2 3 കിട്ടി. കാരണമില്ല, നമുക്ക് അന്നേരം ഇത്തിരി ചെസ്റ്റ് ആക്കാം. ചെസ്റ്റിന് വുഡ് വേണം, പ്ലാങ്ക്സ് വേണം, എല്ലാം വേണമല്ലേ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇത്തിരി ബ്രിഡ്ജും ഉണ്ട്, ബ്രിഡ്ജും വെച്ച് ആക്കാം. ഒരു 2 സ്റ്റാക്ക് എടുത്ത് ചെസ്റ്റ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഇത്രയും കിട്ടുമോന്നൊന്നും അറിയത്തില്ല. ഒരു 4 സ്റ്റാക്കും കൂടെ പ്ലാങ്കിനുള്ള. ഓക്കെ, ഒരു 31 ചെസ്റ്റ് എടുത്ത് കിട്ടും ഗൈസ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ചെസ്റ്റ് കിട്ടിയല്ല. ഒരു 55 ചെസ്റ്റ് കിട്ടും ഗൈസ്, കുറവാണ്. നന്നായി, 55 ഇല്ലേ? അയ്യ, 40 ഉള്ളോ? 55 ചെസ്റ്റ് വേണം എനിക്ക്, ചെസ്റ്റ് വേണം എനിക്ക്. 54 ആയി. ഒന്ന് ഇങ്ങനെ ആക്കാൻ പറ്റുമോ ചെസ്റ്റ്? എന്തെങ്കിലുമൊക്കെ പ്ലാങ്ക് വെച്ചാൽ കൊടുത്താൽ മതിയല്ലേ, വേറെ വേറെ പ്ലാങ്കൊന്നും കുഴപ്പമില്ലല്ലേ. ഞാനിപ്പോഴാണല്ലോ അറിയുന്നേ. അമ്മച്ചി, ഈ ബട്ടൺ സ്വിച്ച് ഡോറ് പ്രഷർ പ്ലേറ്റ് ഇല്ലാതെ ഡോർ വെക്കുന്നത് ഭയങ്കര കുഴപ്പമാണ് എനിക്ക്. നമുക്ക് ചെസ്റ്റ് എല്ലാം വെച്ച് കൊടുക്കാം ഗൈസ്. ചെസ്റ്റ് നമുക്ക് ഇവിടം തൊട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്കിവിടം തൊട്ട് വെക്കണോ? വെക്കാല്ലേ, ഇതൊന്നെല്ലാം വെക്കാനേ കാണത്തുള്ളായിരിക്കും. ചെയ്ത് തെറ്റിപ്പോയി. അല്ല, കണക്റ്റ് ആണ് ഗൈസ്, ഇങ്ങനെ കണ്ടില്ലേ. അന്നേരം ഇവിടെ ഒരു ചെസ്റ്റ് വെക്കണ്ട. അന്നേരം ഇവിടെ നിന്ന് നമുക്ക് വെച്ച് തുടങ്ങാം. കണ്ടില്ല, നമുക്ക് ഇങ്ങനെ കണക്റ്റ് കണക്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചെസ്റ്റ് എല്ലാം കണക്റ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിലുള്ള മെയിൻ ഗുണം ഇതാണ്, നമുക്കിങ്ങനെ ചെസ്റ്റ് എല്ലാം വെച്ച് കണക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു റൂഫ് ഉണ്ടെങ്കിലേ, ഇന്നേരം പണിയുന്ന പെരക്കെല്ലാം ഇങ്ങനത്തെ റൂഫുകൾ നമ്മൾ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? ആ, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെ വെക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്കിവിടം വരെ വെക്കാൻ പറ്റും. നമുക്ക് ഒരു ചെറിയ ഒരു പെര റൂഫാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നടുക്കായിട്ടൊരു വെക്കണം തൂക്കിടാം ഇവിടെ, പിന്നെ ഇവിടെ. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെസ്റ്റ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു ബെഡ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് കൊടുക്കണം. നമ്മുടെ ചെറിയ പെരയാണ്. അന്നേരം നമ്മുടെ എപ്പിസോഡിൻ്റെ പാർട്ട് 2 ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ അവസാനത്തേക്ക് നമ്മുടെ ടൈം ലാപ്സ് കാണും. നമ്മൾ ഈ പെരയുടെ ഇതും കൂടിയിട്ട് നമ്മൾ പാർട്ട് 2 ഇവിടെ വെച്ച് നിർത്തുകയാണ്. പാർട്ട് 3 കാണുക. ഇത് ഇത്തിരി ഇത്തിരി പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്, കാരണം വീഡിയോയ്ക്ക് കണ്ടൻറ്റ് കിട്ടാനാണ് കേട്ടോ. ഇനി തൊട്ടെല്ലാം പാർട്ട് 2 വരെ ആയിരിക്കും കാണുന്നത്. ഇത് സോറി, പാർട്ട് 3 വരെ ആയത് അത് ചെറിയൊരു മിസ്റ്റേക്ക് മൂലമാണ്. അന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് വീട് പണിയുന്ന വിഷ്വൽസിലേക്ക് കടക്കാം.